ഉഷ ടെലർ, പാത്തോളജിസ്റ്റ്. സർ, സീമിന്റെ ബ്ലഡ് സാമ്പിൾസും മറ്റും ഉഷയാണ് പരിശോധിച്ചിരുന്നത്. ഷി ഹാസ് ഗോട്ട് റിയലി ബാഡ് ന്യൂസ്. സിഎമ്മിന്റെ ബ്ലഡ് റിസൾട്ടിൽ ഏതോ ഫോറിൻ കണ്ടന്റിന്റെ ട്രേസ് കണ്ടു. ഇത് എന്തായി കേൾക്കുന്നത്? ഐ ഡൗട്ട് സം പോയിസൺ. ഓ ഗോഡ് ജീസസ്, ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോഴത്തെ അറ്റാക്കിന് ഇതാണോ കാരണം? അതെന്താണെന്ന് ഡീറ്റെയിൽ പരിശോധനയിലെ അറിയാൻ കഴിയൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ആർ യു ഷുവർ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു സർ. ആരെ സാർ വിളിക്കുന്നത്? നത്തിങ് മെഡിക്കൽ, ഇറ്റ്സ് എ ക്രൈം. പോലീസിനെ അറിയിക്കണ്ടേ? വയറിച്ചിരി കൂടി കഴുത ബോധമില്ല. സകം എന്താ ഇവിടെ? അറിയില്ല, എന്തോ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ടോ വരണം എന്ന് പറഞ്ഞു. എന്നോടും വരാൻ പറഞ്ഞു. എന്ത് മീറ്റിംഗ് ആണാവോ? സീമിന് എങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലാം നോർമല. വീട്ടിലെത്തിയില്ലേ? ഉവ്വ്. അയ്യോ, സാറിന്റെ ഷർട്ട് എന്താ ചുളിഞ്ഞിരിക്കുന്നത്? ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞാൻ നോക്കി. സകാവ് നമ്മളെ ആക്കല്ലേ ബാബ. ഡോക്ടർ ജോൺ, പ്ലീസ് കണ്ടിന്യൂ. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനും ഡി ജി പി രഘുറാമും ഡി ജി പി ഇന്റലിജൻസ് ശ്രീനിവാസനും പിന്നെ എന്റെ കൊളീഗ്സ് ഡോക്ടർ ഫരീദ ഹസനും ഡോക്ടർ ജയ്ശീലും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നടന്നു. അതിന്റെ കണ്ടൻസ് ഞാൻ പറയാം. സി എമ്മിന് സംഭവിച്ചത് ഒരു മാസീവ് അറ്റാക്ക് തന്നെയായിരുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, സി എം ഇപ്പോ പൂർണ്ണമായി റിക്കവേർഡ് ആയിരിക്കുന്നു. ഈ അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണം, ഐ ആം അഫ്രൈഡ് മിസ്റ്റർ വാസുദേവൻ, സി എം വാസ് പോയിസൺഡ്. ഏതോ രീതിയിൽ വിഷം ഉള്ളിൽ ചെന്നതാണ് ഈ അറ്റാക്കിനുള്ള കാരണം. സിഎമ്മിന്റെ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോൾ ഏതോ ഒരു ഫോറിൻ കണ്ടന്റ് കണ്ടതാണ് ഡൗട്ടിന് കാരണം. തുടർന്നുള്ള പരിശോധനയിൽ അതേതോ പോയിസൺ ആണെന്നും ബോധ്യപ്പെട്ടു. വളച്ചു കെട്ടാതെ ചോദിക്കട്ടെ, സിഎമ്മിനെ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ? വാസ് ഇറ്റ് ആൻ അസാസിനേഷൻ അറ്റംപ്റ്റ്? യെസ്, അങ്ങനെ വേണം സംശയിക്കാം. സിഎമ്മിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ ഡോക്ടർ? സാറ്റിസ്ഫാക്ടറി എന്ന് പറയാം. സിഎമ്മിനോട് കാര്യങ്ങൾ പറയാമോ? പറയാം, പറയണം. പറഞ്ഞില്ലേ, ഇനിയ സിഎമ്മിനോട് മാത്രമല്ല പാർട്ടിയിലും വിവരം അറിയിക്കണം. മറ്റുള്ള ഗവൺമെന്റ് പോലെയല്ല, ഇവിടെ പാർട്ടിയാണ് ഒരു സ്റ്റെപ്പ് മുകളില്. ഇംപോസിബിൾ. അദ്ദേഹത്തെ ഒന്നുകൂടി ചെക്കപ്പ് ചെയ്തോട്ടെ, പെട്ടെന്നൊരു ഷോക്ക് താങ്ങാനാകണ്ടേ? മതി, അത് കഴിഞ്ഞിട്ട് മതി. മീഡിയ അറിയിക്കണ്ടേ? വേണ്ടി വരും. പറയാതിരുന്നാൽ അതിനേക്കാൾ പ്രശ്നമാവും. മീഡിയ അറിയിക്കാനൊന്നും ആരും നോക്കണ്ട, അതൊക്കെ വേണ്ട പോലെ പാർട്ടി നോക്കിക്കോളും. അല്ലേ സഖാവേ? എത്ര മാസം വേണ്ടിവരും ഇതിന്റെ അന്വേഷണം തുടങ്ങി അവസാനിപ്പിക്കാൻ? മാസങ്ങളോ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ, അതിനു മുൻപ് കണ്ടുപിടിച്ചിരിക്കണം. സി എമ്മിന്റെ ഉള്ളിൽ പോയിസൺ ചെന്ന വഴി ആര് എപ്പോ എങ്ങനെ ചെയ്തുവെന്നും. സഖാവേ, പെട്ടെന്ന് എന്തെങ്കിലും നടക്കണമെങ്കിൽ ആ സി ബി ഏൽപ്പിക്കുന്നത് നല്ലത്. വല്ല കള്ളക്കേസ് ഉണ്ടാക്കി കോടതി വരെയെങ്കിലും എത്തിച്ചോളൂ. പീറ്റർ, പ്ലീസ്, ഇറ്റ്സ് എ സീരിയസ് മീറ്റിംഗ്. ആ ശരി. അതെ, ആരാ നമ്മുടെ ഫോഴ്സിൽ ഈ അന്വേഷണത്തിന് പറ്റിയ ഉദ്യോഗസ്ഥൻ?